ഹലോ ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ ഹൗസ് വാർമിങ്ങിന് പോകുന്നതാണ് കേട്ടോ. ഹൗസ് വാർമിങ്ങിനല്ല, ഹൗസ് വാർമിംഗ് കഴിഞ്ഞു, ഒരു ഒരാഴ്ച മുന്നേ ആയിരുന്നു. അപ്പൊ അന്ന് എനിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ എന്റെ കൂടെയുള്ള മറ്റുള്ള ഫ്രണ്ട്സുകളൊന്നും പോയിട്ടില്ല കേട്ടോ. എന്റെ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ കൂടെ പഠിച്ചൊരു ഫ്രണ്ടിന്റെ വീട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങൾ ഒന്ന് മുതൽ നാല് വരെ പഠിച്ച ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ട്. നാരങ്ങ മിഠായി മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിൽ എൻ്റെ ഒന്നാം ക്ലാസ്സിലെ ഫ്രണ്ടിൻ്റെ വീടാണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂടെ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക, അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, നമുക്ക് വീഡിയോക്ക് പോകാം. അപ്പം ഞാൻ പോകാനുള്ള ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോണേ ഉള്ളൂ. അപ്പം എന്തായാലും ഞാൻ ഇതിൻ്റെ മുന്നേ ഇങ്ങനെ കാണിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ചുരിദാർ കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണിക്കും എന്നൊക്കെ കൂട്ടുകാർ കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ ഒരുപാട് അപാര ചുരിദാർ കളക്ഷൻസ് ഒന്നുമില്ല കാണിക്കാൻ. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഈ ഡ്രസ്സ് മുഴുവൻ വീഡിയോയിൽ ഇട്ടതാണ്. വീഡിയോയിൽ ഇടാത്തൊരു ഡ്രസ്സ് ഈ ഇതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളിങ്ങനെ എപ്പോഴും വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഈ ഡ്രസ്സുകളൊക്കെ നിങ്ങൾ കണ്ടതാണ് കേട്ടോ. കാണാത്ത ഡ്രസ്സുകളൊന്നും ഇപ്പോൾ ഇതിലില്ല. പിന്നെ എപ്പോഴും പഴയ ഡ്രസ്സൊക്കെ ആകുമ്പോൾ അത് എപ്പോഴും അങ്ങനെ ആർക്കെങ്കിലും കൊടുത്തിട്ടും അങ്ങനെ ഒഴിവാക്കും. അപ്പോൾ ഒരുപാട് നോക്കില്ല. ഇപ്പോൾ ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ വരുമ്പോൾ ചിലരൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് കമൻറ്റിലൂടെയൊക്കെ ഈ പഴയ ഡ്രസ്സ് തരുമെന്നൊക്കെ. അപ്പോൾ നമുക്ക് എത്തിക്കാനൊക്കെ പാടല്ലേ. അപ്പോൾ പലരും വീട്ടിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ അവർക്ക് നമ്മളങ്ങനെ പഴയ ഡ്രസ്സുകൾ അങ്ങനെ കൊടുക്കാറാണ് കേട്ടോ, ഇതുപോലെ ആവശ്യമുള്ളവർക്കൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഡ്രസ്സുകൾ ചെയ്യാറ്. ഒരുപാട് ഇങ്ങനെ കൂട്ടി വെക്കാറില്ല. അപ്പോൾ മുകളിലാക്കി ഇതുപോലെ ഓപ്പൺ സ്ഥലമുള്ളവർ ഇതുപോലെ വെറുതെ ഒരു ഇത് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് മൊത്തം ഹാങ് ചെയ്തിട്ടിടാം. പിന്നെ ഇത് മുകളിലായതുകൊണ്ട് പിന്നെ നേരെ റോഡ് സൈഡിലല്ലാത്തതുകൊണ്ടും പൊടികളൊന്നും അധികം ഇങ്ങോട്ട് വരില്ല. പൊടികളൊക്കെ വരുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് ഡ്രസ്സുകൾക്ക്. നല്ല ഡ്രസ്സുകളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഫെയ്ഡാവും. ഇവിടെ അധികം വെയിലും ഉണ്ടാവില്ല, പൊടികളും വരാത്തതുകൊണ്ട് ഡ്രസ്സ് സേഫ് ആയിട്ട് ഇവിടെ ഇരിക്കും. അപ്പം എന്തായാലും ഞാൻ ഇങ്ങനെ വെക്കാണ് ചെയ്യാറ്. അപ്പം ഇന്ന് ഞാൻ ഇടാണ് ഉദ്ദേശിച്ചത് ഈ ഒരു ചുരിദാർ. ഈ ചുരിദാറാണ് ഞാൻ ഇന്ന് ഇടുന്നത്. ഇതും നിങ്ങൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ള ഡ്രസ്സായിരിക്കും. ഞാൻ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട്. നമ്മളെ ഫസ്റ്റ് എയ്ഡ് ഞാൻ നമ്മളെ ഷൈത്താൻ്റെ മൊയ്റയുടെ ഇനോഗ്രേഷൻ അന്നാണ് ഈ ഒരു ചുരിദാർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ പിന്നെ ഇതൊരു ഡ്രൈ ക്ലീൻ ചെയ്യണമാണ് കേട്ടോ നല്ലത്. അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഇതൊന്നും ഫെയ്ഡ് ആവാതെ ഉണ്ടാവും. ഇത് ഞാൻ പട്ടാമ്പിത്തൊരു ഷോപ്പിൽ നിന്ന് സെയിം തോന്നുന്നു, സെയിനിന്നാണ് എടുത്തെന്ന് തോന്നുന്നു. കുറെ മുന്നേ എടുത്തതാണ്. എന്റെ ഫ്രണ്ടിന്റെ കല്യാണം നോക്കി ഇട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ കാണുന്നതെല്ലാം നിങ്ങൾ കണ്ട ഡ്രസ്സുകളാണ്, അതിൽ പുതിയ കാണാത്ത ഡ്രസ്സുകളൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇന്ന് ഈ ഡ്രസ്സാണ് ഇടാന്ന് വിചാരിച്ചു. ഓക്കെ, ആ പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം. അതായത് നമ്മൾ സ്ത്രീകൾക്കൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു ഫെമിനിൻ ഹൈജീൻ പ്രോഡക്റ്റ് ആണ് ഇന്റിമേറ്റ് വാഷ്, എവർടീൻ്റെ ഈ ഒരു ഇന്റിമേറ്റ് വാഷ് ആണ്. ഇത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത് ശരിക്കും നമ്മൾ സ്ത്രീകൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഞാനിത് ഒന്നുകൂടി പരിചയപ്പെടുത്തി തരാം. ഈ ഒരു പ്രോഡക്റ്റ് അന്നത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. അതായത് നമുക്ക് എപ്പോഴും നമ്മുടെ പ്രൈവറ്റ് പാർട്സിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഇറിറ്റേഷൻസോ അലർജീസോ ഇച്ചിങ്ങോ ഒക്കെ ആരോടും ഷെയർ ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. അപ്പൊ അങ്ങനെ മടിയൊന്നും വിചാരിക്കേണ്ട, കാരണം ഇത് നമ്മളുടെ എന്താ പറയുക പേഴ്സണൽ ഹൈജീനിക്കിന്റെ ഭാഗമായിട്ടുള്ള കാര്യമല്ലേ. അപ്പൊ അതിലൊന്നും മടി വിചാരിക്കരുത്. പിന്നെ അതുപോലെ നമ്മൾ എന്തെങ്കിലും നമുക്ക് പ്രൈവറ്റ് പാർട്സിൽ ഉണ്ടാവുന്ന അലർജീസിനും ഒക്കെ നമ്മൾ ഡെറ്റോൾ, ചിലർ സോപ്പ് ഡെറ്റോളൊക്കെ യൂസ് ചെയ്തിട്ട് കഴുകുന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ ചെയ്യരുത്, കാരണം ഡെറ്റോളൊക്കെ യൂസ് ചെയ്ത് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെയുള്ള നല്ല ബാക്ടീരിയകൾ കൂടി നശിച്ചു പോകും. അപ്പൊ അങ്ങനെ ചെയ്യരുത്. ഓക്കെ, അപ്പൊ അതിനൊക്കെ പകരമുള്ളതാണ് ഈ ഇന്റിമേറ്റ് വാഷ്. അപ്പൊ ഇത് എവർടീൻ്റെ ഒരു നാച്ചുറൽ ഇന്റിമേറ്റ് വാഷ് ആണ്. എവർടീൻ്റെ പ്രോഡക്ട്സ് ഒക്കെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ഇതിന്റെ വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. ഒരുപാട് കാര്യങ്ങൾ പ്രിവെന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അൺപ്ലസന്റ് ഓർഡർ, ഇച്ചിങ് ആൻഡ് ഇറിറ്റേഷൻ, വജൈനൽ ഇൻഫെക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യും. നല്ല മോയ്സ്ചറൈസ് ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് വെക്കൂട്ടോ നമ്മുടെ പ്രൈവറ്റ് പാർട്ടൊക്കെ. അപ്പൊ നമുക്ക് ഇത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ ഇത്തരം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരൊക്കെ അത് മറച്ചു വെക്കാതെ എന്തായാലും ഇതുപോലെ അതിനുള്ള റെമഡീസ് കണ്ടുപിടിക്കണം കേട്ടോ. ഇങ്ങനൊരു ബോട്ടിലാണ് കേട്ടോ എവർടീൻ്റെ ഈ ഒരു ഇന്റിമേറ്റ് വാഷ് വരുന്നത്. യൂസ് ചെയ്യേണ്ട വിധം ഇതിന്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ നമ്മുടെ പ്രൈവറ്റ് പാർട്സ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് മതി. രണ്ടോ മൂന്നോ ഡ്രോപ്സ് എടുത്തിട്ട് നന്നായിട്ട് അതിങ്ങനെ ഇച്ചിരി പതയൊക്കെ വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെ പതപ്പിച്ച് നന്നായിട്ട് അവിടെ കഴുകി വൃത്തിയാക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. നമുക്ക് ഡെയിലി രണ്ട് തവണ ചെയ്യാം. എന്തെങ്കിലും ഇൻഫെക്ഷൻ ഇറിറ്റേഷൻസ് ഒക്കെ ഉള്ളവർക്ക് എന്തായാലും രണ്ട് തവണ ചെയ്യാം. ഇനി അങ്ങനെയൊന്നും ഇല്ല, നമ്മളുടെ ഹൈജീനിക്കിന്റെ ഭാഗമായിട്ട് ഡെയിലി ഒരു ടൈം യൂസ് ചെയ്താലും മതി കേട്ടോ. ഇതിൽ 100% നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ്. അതുപോലെ തന്നെ ഇത് സോപ്പ്, SLS, SLES ഫ്രീ ആണ്. കെമിക്കൽ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അതുപോലെ ഇത് സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും യൂസ് ചെയ്യാം. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റിന് 180 രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. എന്തായാലും ഇങ്ങനത്തെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഷുവർ ആയിട്ട് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ, എവർടീൻ്റെ ഈ ഒരു ഇന്റിമേറ്റ് വാഷ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇത് എവർടീൻ്റെ വെബ്സൈറ്റിലും അതുപോലെ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഞാൻ ലിങ്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ഇനി പോകാൻ വേണ്ടിയിട്ട് റെഡി ആവട്ടെ.
അപ്പൊ ഞങ്ങളുടെ നാരങ്ങമിട്ടായി ഗ്രൂപ്പിൽ വേറെയും കുട്ടികളുണ്ട് കേട്ടോ, മീ കുട്ടികളല്ല അമ്മമാരുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ നാലു പേരാണ് പക്ഷെ ഇന്ന് പോകുന്നത്, ബാക്കിയുള്ളവർക്കൊക്കെ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാണ്. അപ്പൊ എന്തായാലും വാപ്പയാണ് എന്നെ പട്ടാമ്പി വരെ കൊണ്ടുപോയി വിട്ടത്, അവിടെ നിന്നാണ് ഞങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ ഒരുമിച്ചാണ് പോവാ. എല്ലാരും ഞങ്ങൾ വേറൊരാള് വരുന്നുണ്ട്, അവളെ വെയിറ്റിംഗിലാണ് കണ്ടുള്ളൂ. ഞങ്ങള് വന്ന് കേറിയിട്ടല്ലേ. അങ്ങനത്തെ എന്താ ഞങ്ങൾ ലണ്ടനിൽ നിന്ന്, ഞങ്ങൾ ലണ്ടനിന്റെ ഫ്രണ്ട് അയച്ചെന്നാണ് ഓളെ സജഷൻ ആരെ വിളിക്കുന്നത്. തിരക്കട്ടെ, നേരത്തെ തിരക്കി നോക്കി വെക്കാം നമുക്ക്. അതിന് പാർട്ട്ണർഷിപ്പ് ഇല്ല കേട്ടോ, നമ്മള് ഇതിന്റെ കൂട്ടത്തിലേ ചോറ്റുപാത്രം കൂടി മേടിക്കട്ടെ, അതിന് പാർട്ട്ണർഷിപ്പ് ഇല്ല കേട്ടോ. കുട്ടിക്കല്ല തള്ളങ്ക സ്കൂളിൽ പോലെ എടി താടി അങ്ങനത്തെ കിച്ചൺ വീഡിയോ കോളല്ല, ഞാനൊരു യൂട്യൂബ് വ്ളോഗറാണ്. ഞങ്ങൾ ഇവിടുന്ന് പക്ഷെ ഡിന്നർ സെറ്റ് കൂടി നോക്കട്ടെ, സുഖമായിട്ട് നടക്കാനല്ലേ, രസമായിട്ടുണ്ടല്ലേ, ഇഷ്ടപ്പെട്ടു. നമുക്ക് ജ്യൂസ് കുടിച്ചാലോ, ഏതാ നിന്റെ മിട്ടായി? ആ ഓണ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടാ മക്കളെ കണ്ടാ. അപ്പൊ ഇത് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും അല്ലേ, കോൺ മേടിക്കാം നമുക്ക്. ഞാനേ റിസ്ക് എടുക്കാലോട്ടോ, എനിക്ക് ചുമ വരും. ഇതൊന്നും നല്ല തോന്നുന്നുണ്ട്, എന്തോ വലുതാ കാണിച്ചത്, ആ അറ്റത്തുള്ളതൊക്കെ എനിക്ക് ഇടക്ക് തന്നാ, എനിക്ക് ജ്യൂസ് മതി. ഞങ്ങളപ്പോ ഒരുവിധം ഞങ്ങളെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങി. ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടുണ്ട് സുധ, സുധന്റെ ഹസ്ബൻഡിന് കാറുണ്ട്, അപ്പൊ മൂപ്പരുടെ കാറിലാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. സുധ വന്ന് സുധ വരുന്നവരെ ഞങ്ങളിവിടെ അവിടെ എത്തിയിട്ടല്ല, സുധ വന്നിട്ട് പറ്റി ആരാ ഓടി വരുന്നത്. സ്വന്തം മീനിങ്ങിട്ടുണ്ടല്ലോ, വെറുതെ അല്ല സമയം കുറെ എടുത്ത് ഞങ്ങളോട് ആയതിനോട് വന്ന് പറഞ്ഞിട്ട് പാക്ക് ചെയ്ത് പാക്ക് ചെയ്തിട്ട് പറഞ്ഞാ മതിനൊക്കെ പറഞ്ഞ ഇവിടെ ഫുൾ സെറ്റപ്പിൽ വരാൻ മേടിച്ചു. ഗിഫ്റ്റിന്റെ പുറത്തൊന്നും എഴുതി നാരങ്ങ നിറം പിടിക്കാത്ത. അങ്ങനെ ഞങ്ങള് സംഭവ സ്ഥലത്തെത്തി, നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. നമ്മള് പണ്ട് ഒപ്പന കളിക്കാൻ പോയേ, നല്ല മഴ പെയ്തു കേട്ടോ. മറ്റേ ഓളെ ഇന്റർവ്യൂ എടുക്കണ പോലെ അവളില്ലെങ്കിൽ, നാരങ്ങമിട്ടയിലെ ഞങ്ങളുടെ വേറെ ഫ്രണ്ടാണ് കേട്ടോ സരിത. ഞങ്ങൾ 1 മുതൽ 4 വരെ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പ്ലസ് വൺ പ്ലസ് ടു നമ്മളൊരു സ്കൂളിലായിരുന്നു അല്ലേ. പക്ഷെ 1 മുതൽ 4 വരെ നിങ്ങൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരുമിച്ച് ഹൗസ് വാമിനെ വിളിച്ചാൽ ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ ഇന്ന് അവളെ ശല്യം ചെയ്യാൻ വേണ്ടി വന്നല്ലോ സുധേ, അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുകയാണ് കേട്ടോ. ഞാൻ കാണിച്ചുതരാം സരിതന്റെ നല്ല അടിപൊളി വീട് ഒന്ന് ചെറുതായിട്ട് കാണിച്ചു തരാം.
ലേറ്റ് തരാറുണ്ട് കേട്ടോ. എല്ലാരും പോയി വെള്ളം കുടിക്കാന്ന് കേട്ടു. ഇവിടെ നല്ല രസമുള്ള സാധനമുണ്ട്, പക്ഷെ സാരല്ല. ഞങ്ങളിവിടെ സരിതയുടെ വീട്ടിലെത്തി. എനിക്കൊന്ന് വീഡിയോ കോൾ വിളിച്ചതാ. ഇവരിവിടെ കാല് കാണിക്കുന്ന പരിസരം നിന്റെ കാല് കാണിക്കും. ഞാൻ ക്യാബിലൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. തോന്നി അങ്ങനെ ഇന്ന് എന്തായാലും ഒരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. നമ്മളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ പുറത്തു പോകണമെന്നും സംസാരിക്കണമെന്നും കുറച്ചുപേരെ ഇങ്ങനെ ആ ഒരു ടൈം ഭയങ്കര രസമാണ്. അപ്പൊ അങ്ങനത്തെ ഒക്കെ അവസരങ്ങൾ കിട്ടുമ്പോൾ ആരും പാഴാക്കരുത്, കാരണം അതൊക്കെ സന്തോഷമുള്ള സമയങ്ങളല്ലേ. അപ്പൊ എന്തായാലും ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പൊ എന്തായാലും ഇനി അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, ടാറ്റ.